നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഗ്രാമദേവത എന്നാൽ എന്താണ് എന്താണ് ഗ്രാമദേവതയുടെ പ്രത്യേകതകൾ വന്ന ഒരു ചോദ്യമാണ് നമ്മളെപ്പോഴും അറിയണം ധർമ്മദൈവം എന്നാൽ നമ്മുടെ കുലം കാക്കുന്ന ദേവതയാണ് ഏതൊരു കുടുംബത്തിൻ്റെ ആയാലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ധർമ്മദേവതയ്ക്കാണ് അതേപോലെ ഗ്രാമദേവത എന്നാൽ നമ്മൾ ജീവിക്കുന്ന ഗ്രാമത്തിലെ ആദിദേവതയാണ് ഗ്രാമദേവത അതായത് നമ്മുടെ വീടിൻ്റെ നാല് അയൽവക്കം കാണുന്ന പോലെ നമുക്ക് എന്തൊരു കാര്യങ്ങളുണ്ടായാലും നിങ്ങൾക്കറിയാം അകലങ്ങളിലുള്ള സ്വന്തക്കാരേക്കാൾ അടുത്തുള്ള ശത്രുക്കളായിരിക്കും ആപത്ത് സമയത്ത് ഉപകരിക്കുക എന്നുള്ളൊരു തത്വം തന്നെയാണ് നമ്മുടെ ധർമ്മദേവതകൾ ഒരുപാട് അകലെയാണെങ്കിൽ നമുക്ക് അയൽവക്കങ്ങൾ സഹായമായി തുണയായി വരുന്ന പോലെ നമ്മുടെ നിത്യനിധാന കാര്യങ്ങൾക്ക് സഹായം ചെയ്യുന്നത് എപ്പോഴും ഗ്രാമദേവതകളായിരിക്കും നമ്മുടെ ഇവിടുത്ത് പൂജയ്ക്ക് വരുമ്പോൾ അവരുടെ വീടിൻ്റെ കിലോമീറ്റർ ചുറ്റിലുള്ള ക്ഷേത്രങ്ങളിലേക്ക് നാണയമെടുക്കാൻ പറയുന്നത് തന്നെ നമ്മുടെ ഭവനങ്ങളിൽ ഒരു വരുന്ന സൽക്കാരമോ ദുഃഖകരമായാലും സന്തോഷകരമായാലും ഒരു കാര്യം നടക്കുമ്പോൾ നാല് അയൽവക്കങ്ങൾ കൂടുന്ന പോലെ നമ്മളെ സഹായിക്കാൻ വരുന്നു ആ ഒരു സഹായത്തിന് പ്രതിഫലമായിട്ടാണ് പിന്നീട് ഈ ഗ്രാമദേവതകൾക്ക് പോയി നിവേദ്യങ്ങൾ കൊടുത്ത് സമ്പൂർണമാക്കാൻ പറയുന്നത് ഇപ്പോൾ ഗ്രാമദേവതയ്ക്കുള്ള പ്രാധാന്യം നമ്മുടെ അയൽവക്കക്കാർ നമ്മളെ സഹായിക്കുന്ന പോലെ നമ്മൾ അയൽ സഹായിക്കുന്ന പോലെ നമ്മൾ അയൽവക്കക്കാരെ സഹായിക്കുക എന്നാൽ നമുക്ക് ഗ്രാമദേവതയ്ക്ക് നിവേദ്യങ്ങൾ കൊടുക്കുന്നു ചുറ്റുവിളക്കുകൾ നടത്തുന്നു പോയി ദർശനം നടത്തുന്നു ഇങ്ങനെ ചെയ്യുന്നതാണ് ഗ്രാമദേവതയുമായിട്ടുള്ള അടുപ്പം അതേപോലെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും നമുക്ക് ഗ്രാമദേവതകൾ അനുഗ്രഹവർഷം ചൊരിയുന്നു ഗ്രാമദേവത എന്നാൽ നമ്മൾ ജീവിക്കുന്ന ഗ്രാമത്തിലുള്ള ദേവതകൾ തന്നെയാണ് അത് നമുക്ക് നമ്മുടെ വീടിൻ്റെ നാലായിലൊക്കമായി കണക്കാക്കി നമുക്ക് ഓരോ ഗ്രാമദേവതയ്ക്കും വഴിപാടുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ട് ഗ്രാമദേവതയൊന്നും ഒരിക്കലും കുറച്ച് കാണേണ്ട ആവശ്യമില്ല പണ്ട് കാലങ്ങളിൽ ചിലർ പറഞ്ഞിരുന്നു ഓരോ ക്ഷേത്രങ്ങൾ നശിക്കുമ്പോൾ അന്ധവിശ്വാസങ്ങൾ നശിക്കുന്നു യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ടത് ക്ഷേത്രങ്ങൾ നിലനിൽക്കേണ്ടത് നാടിൻ്റെ ആവശ്യമാണ് അന്ധവിശ്വാസം ഒഴിവാകണമെന്നുണ്ടെങ്കിൽ സനാതനധർമ്മം എന്നാൽ എന്താണ് എന്ന് അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ക്ഷേത്രങ്ങൾ നിന്നാൽ മാത്രമേ ക്ഷേത്രങ്ങളിലൂടെ മാത്രമേ സനാതനധർമ്മം പുലരുകയുള്ളൂ ജാതി മത മതഭേദങ്ങളില്ലാതെ മനുഷ്യരെ തുല്യതയോടുകൂടി കാണുന്ന ആ ഒരു സമ്പ്രദായത്തിലേക്ക് ക്ഷേത്ര സമ്പ്രദായങ്ങൾ മാറിയാൽ തീർച്ചയായിട്ടും ഇന്ന് കാണുന്ന ഐത്തവും അനാചാരവും ഒഴിവായി കിട്ടും അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലും അതുകൂടാതെ പ്രണവമലയിലും മൊത്തത്തിൽ ഇരുപത്തിരണ്ട് ദേവതകൾ കുടികൊള്ളുന്ന ദേവലോകത്തിൽ ജാതിമത ഭേദങ്ങളില്ല അവിടെയെല്ലാം മനുഷ്യർ എന്ന തുല്യത മാത്രം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രണവമലയിലേക്ക് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നത് തന്നെ ജാതി മതഭേദങ്ങൾ ഒഴിവാക്കി മനുഷ്യർ എന്ന് പറയുന്ന ഏറ്റവും വലിയ മതം ആ മതത്തിൻ്റെ ഏകീകരണത്തിന് വേണ്ടി ക്ഷേത്രങ്ങൾ എന്നാൽ നമുക്ക് മെഡിക്കൽ ഷോപ്പുകളാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം നമുക്ക് രോഗങ്ങൾ വരുമ്പോൾ മെഡിക്കൽ ഷോപ്പുകളിൽ മരുന്നുകളുണ്ടാകും ടോണിക്കുകൾ ഉണ്ടാകും അങ്ങനെയുള്ള ടോണിക്കുകൾ ലഭിക്കുന്നതിന് ഒറ്റക്കുടക്കീഴിൽ തന്നെ എല്ലാ മരുന്നുകളും ലഭിക്കുന്ന പോലെ നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ വഴിപാടുകളുമുണ്ട് ഏതൊരു മനുഷ്യനും സാമ്പത്തിക ദുരിതത്തിൽ തകർന്നടിയുമ്പോൾ രക്ഷപെടുന്നതിന് വേറൊരു മാർഗവുമില്ല നിങ്ങളറിയേണ്ടത് വീടിനെല്ലാം ജപ്തി വന്ന് ആത്മഹത്യ ചെയ്യണമെന്നൊരു തോന്നൽ വരുമ്പോൾ പോലും നമുക്കിഷ്ടപ്പെട്ട ഒരു ഈശ്വര ചൈതന്യത്തെ വിളിക്കുമ്പോൾ അവിടെ നിന്ന് മുതൽ നമുക്ക് ധൈര്യം മനസ്സിലേക്ക് വരുന്നു അങ്ങനെയുള്ള ഒരു ദേവലോകമാണ് പ്രണവമലയിൽ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ കൂടിയിരിക്കുന്ന എല്ലാ ദേവദാദികളും അതുകൊണ്ടറിയുക ഗ്രാമദേവതയ്ക്കുള്ള പ്രാധാന്യം നമ്മുടെ നാലായിലൊക്കം നമ്മളായിട്ട് ഇണങ്ങി നിൽക്കുന്ന പോലെ പരസ്പരം സഹായിച്ച് നിൽക്കുന്ന ആ ഒരു അനുഭവം തന്നെയാണ് ഗ്രാമദേവതക്കുള്ളത് എന്നുകൂടി അറിയുക അതേപോലെ തന്നെ ക്ഷേത്രങ്ങൾ എന്തിനാണെന്നുള്ള യാഥാർത്ഥ്യം അറിയുക ക്ഷേത്രങ്ങളിൽ നിന്ന് അയിത്തത്തെ അകറ്റിയാൽ ക്ഷേത്ര സങ്കേതം പോലെ ഇത്രയും മഹത്തായ മറ്റൊരു ആരാധനാക്രമമില്ല എന്ന തത്വം കൂടി മനസ്സിലാക്കിയാൽ സനാതനധർമ്മം എന്നാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന വ്യത്യസ്തമായ മഹത്തായ മഹനീയമായ ജനങ്ങൾക്ക് റിസൾട്ട് കൊടുക്കുവാൻ കഴിയുന്ന ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈനായിട്ട് പുതിയ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുകൂടാതെ നമ്മുടെ ശിഷ്യന്മാർ ശിഷ്യകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലയങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് താൽപ്പര്യമുള്ളവർ തീർച്ചയായിട്ടും സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ തന്നെ നമ്മുടെ ശിഷ്യന്മാർ ശിഷ്യകളും നിങ്ങളുടെ എല്ലാം ഭവനങ്ങളിൽ വന്ന് ഗണപതി ഹോമവും ഭഗസം നടത്തി തരുന്നു നിങ്ങൾ ചെയ്യുന്ന തൊഴിലുകളിൽ ഒരു വർഷത്തേക്ക് സമൃദ്ധിയോടുകൂടി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജാതികർമങ്ങൾ മുപ്പതിനായിരം രൂപയുടെ പാക്കേജായി ദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവരികയും ചെയ്യും അതുകൂടാതെ സനാതനധർമ്മ സംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം ഭവന നിർമ്മാണം രോഗ ചികിത്സ അതുകൂടാതെ മരണകർമ്മങ്ങളിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഒഴിവാക്കി ലളിതമാക്കി തീർക്കുന്നതിനും എല്ലാവർക്കും ഒത്തൊരുമയോടുകൂടി ജാതി മത മതഭേദങ്ങളില്ലാതെ ജീവിച്ചു തീർക്കുന്നതിനുമുള്ള സംഘടനയാണ് സനാതനധർമ്മ സംഘം ഇതിൽ അംഗമാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ടെലഗ്രാം ഗ്രൂപ്പിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അതിൽ ജോയിൻ ചെയ്യുക അട്ടന്മാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും അതുകൂടാതെ തിരുവേരമംഗലത്ത പിൻ്റെ തിരുസന്നിയിൽ നിത്യവും നടത്തപ്പെടുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു ഭക്തർക്കും പ്രേക്ഷകർക്കും എപ്പോൾ വേണമെങ്കിലും നടത്താവുന്നതാണ് എല്ലാ മാസത്തിലും സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുക്കൽ പൂജ നടത്തുന്ന നിരവധി ഭക്തർ പ്രേക്ഷകർ നമുക്ക് ആയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക ഒരു നിവൃത്തിയില്ലാതെ വരുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന പച്ചപ്ലാവില വാഴയില അടയ്ക്കാമരപ്പൂക്കുല വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജ പുഷ്പങ്ങൾ വെച്ചില അടയ്ക്കുക മുക്കുറ്റി കറുക ഇത്യാദി ദ്രവ്യങ്ങൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെയുള്ള ഏത് ക്ഷേത്ര സങ്കേതത്തിലും സ്വയമേവ ഭഗവാന്റെ മുമ്പിൽ നടയിൽ സമർപ്പണം നടത്താം അതുവഴി അനുഗ്രഹം നേടുവാൻ സാധിക്കും അതുകൂടാതെ പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ നിത്യം നടത്തപ്പെടുന്ന മാസത്തിൽ ഒന്ന് നടത്തി അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞ് വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേണ്ട എന്ന പ്രാർത്ഥനയോട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇരുപത്തൊന്നലേ നാൽപ്പത്തൊന്ന് ആകുമ്പോഴേക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കാണുവാൻ സാധിക്കും അതുകൂടാതെ ഭഗവാന്റെ തിരുസന്നിധിയിൽ അരിപ്പറ നെൽപ്പറ നാണയപ്പുറ മഞ്ഞൾപ്പറ പൂപ്പറ ഇത്യാദി പറകൾ നിറയ്ക്കാം പാലാഭിഷേകം എണ്ണാഭിഷേം ഇളനീരഭിഷേകം പനിനീരാഭിഷേകം ജലാഭിഷേകം പുഷ്പാഭിഷേകം ഇത്യാദി അഭിഷേകങ്ങൾ നടത്താം ആയിരത്തെട്ട് എണ്ണ ദീപങ്ങൾ കൊളുത്താം ആയിരത്തെട്ട് നെയ് ദീപങ്ങൾ കൊളുത്താം കളമെഴുത്തും പാട്ടും നടത്തിയും ജീവിതസമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് കുതിച്ചു വായുവാൻ സാധിക്കും അതുകൂടാതെ പ്രണവമലയിൽ മറ്റൊരു നാഗരാജാവും നാഗേക്ഷമ്മയുമുണ്ട് ഈ രണ്ട് ദേവതകൾ കൂടി ദക്ഷിണ സമർപ്പിച്ചാൽ തളിച്ചൊടുക്കൽ പൂജ നടത്തിയാൽ എത്ര രണ്ട് നാൾപ്പരുത്തമില്ലാത്ത ദമ്പതികളാണെങ്കിലും ഒരു വർഷകാലത്തേക്ക് ദാമ്പത്യസുഖത്തോടുകൂടി സമൃദ്ധിയോടെ ജീവിക്കുവാൻ സാധിക്കും നാഗചാമുണ്ടി അമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തിയാൽ ഇഷ്ടമാങ്കല്യം അനുരൂപനായ വരനെ വധുവിന് ലഭിക്കുകയും ചെയ്യും കരുനാഗാക്ഷി അമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ച തളിച്ചൊടുക്കൽ പൂജ നടത്തിയാൽ നിങ്ങളുടെ സഹോദരങ്ങൾ സഹായകൾ സ്വന്തം ബന്ധുക്കളെല്ലാം നിങ്ങളോട് വളരെ സ്നേഹത്തോടും ആദരവോടുകൂടി പെരുമാറുന്നു കാണുവാൻ സാധിക്കും അതുകൂടാതെ എട്ട് ഗണപതി ക്ഷേത്രങ്ങളുണ്ട് എട്ട് ഗണപതി ക്ഷേത്രങ്ങളിലും നാളുകേരം മുട്ട് നടത്താൻ സാധിക്കും മുട്ടറക്കൽ വഴിപാട് നടത്തിയാൽ ഒരു നാളികേരം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം വഴിമാറുന്ന കാണുവാൻ സാധിക്കും നിങ്ങൾ വന്ന് നാളികേരം പതിനൊന്നോ ഇരുപത്തൊന്നോ അൻപത്തൊന്നോ നൂറ്റിയെട്ടോ നാളികേരം എറിഞ്ഞുടച്ചാൽ പോലും ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ കാണുവാൻ സാധിക്കും അതുകൂടാതെ ദുർഗാഭഗവതി മഹാവിഷ്ണു കൃഷ്ണൻ ശനീശ്വരൻ ഭദ്രകാളി പതിനെട്ടാം പടിയുണ്ട് അതുകൂടാതെ ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിയുണ്ട് ഉത്തമമൂർത്തിയായ അണ്ടിപ്പണ്ടാര തിരുസ്വരൂപമുണ്ട് മുരുകൻ്റെ അണ്ടിപ്പണ്ടാര തിരുസ്വരൂപം സമ്പൂർണമായി തന്നെ കുടികൊള്ളുന്നു അതുകൂടാതെ ഹനുമാൻ സ്വാമിയുണ്ട് സ്വയംഭൂവായി ദേവദേവൻ മഹാദേവന് സമ്പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്ന കേരളത്തിലെ ഏക ക്ഷേത്ര സന്നിധിയും പ്രണവമലയിലാണെന്നുള്ള യാഥാർത്ഥ്യം കൂടി അറിയുക ചെറിയൊരു വഴിപാട് ചെയ്താൽ പോലും ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ ഒരു അർച്ചന ചെയ്തിട്ട് പോലും നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ ദേവദേവൻ മഹാദേവന് നൂറ്റിയെട്ട് കുടം ധാര വാദ്യമേളങ്ങളോടുകൂടി നടത്തിയാൽ നിങ്ങൾക്കുണ്ടാകുന്ന മനസ്സമാധാനം എന്ന് പറയുന്ന ഏറ്റവും വലിയ ധനം അതെല്ലാം അനുഭവിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഈ പുണ്യഭൂമിയിൽ വന്ന് ദർശനം നടത്തിപ്പോയാൽ മാത്രം മതിയാകും ഇനിയുള്ള കാലം ഈശ്വരയുടെ സമ്പൂർണ്ണത അറിയണമെന്നുള്ളവാ തീർച്ചയായിട്ടും തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ വന്ന് ഒരിക്കൽ ദർശനം നടത്തിയാൽ മാത്രം മതിയാകും എന്ന യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക ഇന്നത്തെ പിണവ് അവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം